ഇന്ന് ഒരു ചെറിയ സന്തോഷമുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ചെറിയ വലിയ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞങ്ങൾ മറിമയം ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോ നമ്മൾ തുടങ്ങല്ലേ ബിച്ചേട്ടാ? കം ഓൺ ബിച്ചേട്ടാ, ഇത്ര നാളും മേക്കപ്പ് ഒക്കെ ചെയ്യാതിരുന്ന മറന്നുപോയിട്ടുണ്ടോ? ആദ്യമായിട്ട് ഞാനാണ് മേക്കപ്പ് ചെയ്യാൻ വന്നേക്കണേ, എന്ത് സംഭവിക്കുന്ന അറിയില്ല. നമ്മൾ ശ്രമിക്കാം, കം ഓൺ. ഒരു നോർമൽ അങ്ങ് കിട്ടോ? ഇവിടെ ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങുന്നത് എന്താ പറയാ, എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളൊക്കെ വാക്സിൻ എടുത്തു, എല്ലാവരും വാക്സിൻ എടുത്തില്ലേ? വാക്സിൻ എടുത്താലേ ഈ കോമഡി കയറാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്കൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടോ, ഇവരൊക്കെ മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇൻഡോർ ഷൂട്ടിങ്ങിന് മാത്രമാണ് അനുമതി ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ മറിമയം ചില സമയങ്ങളില് ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലാണ് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷെഡ്യൂളിൽ ഞങ്ങൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ പഴയ ഓഫീസ് ഓഫീസ് ഫോർമാറ്റിൽ തന്നെ ഓഫീസിന്റെ ഉള്ളിലുള്ള കളികളാണ്, ഈ നമ്മുടെ സ്റ്റുഡിയോയുടെ ഉള്ളിലുള്ള ഷൂട്ടിംഗ് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ആരംഭിക്കാം. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ്. കുറെ ആയിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് വീണ്ടും നമ്മ മനോരമയില് വന്നു. മറിമയം അടിപൊളിയാക്കും, സൂപ്പറാക്കും. ഒരു സന്തോഷായി, മൂന്ന് മാസം വീട്ടിലിരുന്നിട്ട് വീണ്ടും ഒരു മറിമയത്തിലേക്ക് ഒന്ന് തകർക്കാൻ വേണ്ടിട്ട്. അല്ല, ഈ മൂന്ന് മാസം വീട്ടിൽ ഇരിക്കുമ്പോ കംപ്ലീറ്റ് ക്ലബ് ഹൗസ് കൊട്ടേഷൻ എടുത്തേക്കാന്ന് പറഞ്ഞല്ലോ. വീട്ടിലിരിക്കുക, ഭക്ഷണം കഴിക്കാം, വേറെ കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല. എന്തൊക്കെ ഒരു ഓൺലൈൻ പരിപാടി ഉണ്ടാവും. ക്ലബ് ഹൗസിലേ, ആ ക്ലബ് ഹൗസ് അഞ്ചു നേരം ഉണ്ടായിരുന്നു. അത് ഓറുണ്ട്, അടിപൊളി. അഖിലേഷ് ഏട്ടൻ ഈ സമയത്ത് ആ ഓപ്പറേഷൻ ജാവ സിനിമ ഒരു രണ്ടു മൂന്ന് വട്ടം ഞാൻ തന്നെ ടി വിയിൽ കണ്ട്. അപ്പൊ അതുകൊണ്ട് കൊറേ ആൾക്കാരിലേക്ക് എത്തിയില്ലേ? ശരിയാണ്. ഈ ഒരു സമയത്ത് ആ അഖിലേഷ് ഏട്ടനെ ഒന്ന് ഇറ്റായ സമയത്ത് എല്ലാരും ഇരുന്ന് കണ്ടു. അവര് മറിമയും എല്ലാ എപ്പിസോഡും എല്ലാരും യൂട്യൂബിൽ നിന്ന് കണ്ട് എല്ലാരും വിളിക്കാറുണ്ട്. പിന്നെ ക്ലബ് ഹൗസ് അതുപോലെ ഓൺലൈൻ പരിപാടി എല്ലായിട്ട് രസകരമായി പോയി, എൻജോയ് ചെയ്തു. അതെ, ഇനിയിപ്പോ നമുക്ക് പുതിയ എപ്പിസോഡായിട്ട് വരാം. ഇപ്പൊ ഇനിയും നമ്മളെ പുതിയ പുതിയ എപ്പിസോഡ് വരുന്നുണ്ട്, എല്ലാരും കാണണം. അങ്ങനെ നമ്മുടെ മനീഷ് ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. മണിയേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ലോക്ക്ഡൌൺ? ലോക്ക്ഡൌൺ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, അതിനിടയ്ക്ക് ഒന്ന് ആരോഗ്യം നന്നായി തോന്നുന്നുണ്ട്. തടി ഇളകാതെ ഇരുന്നിരുന്ന ഞാന് വൈകുന്നേരങ്ങളിൽ ഒരു മൂന്നര മുതല് അഞ്ചര മണി വരെ ഫാമിലിയോടൊപ്പം ക്രിക്കറ്റ് കളിക്കും. രാവിലെ മോളോടും മോന്റെയും കൂടെ കുറച്ചു നേരം ഷട്ടിൽ കളിക്കും. അതുകൊണ്ട് പിന്നെ വീട്ടിലെ ചക്ക മാങ്ങ, പിന്നെ വൈഫും ഞാനും കൂടി ഷെയർ ചെയ്തിട്ട് പല ഭക്ഷണങ്ങൾ പാകം ചെയ്യല് കഴിക്കല്. പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ചില ഫുഡുകൾ കുട്ടികൾ നിർബന്ധിക്കാറുണ്ട്. ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ സമ്മതിച്ചു, പിന്നെ അത് കൂടുതലായാൽ കേടാണെന്ന് തോന്നിയതുകൊണ്ട് അത് നിർത്തി നാടൻ ഭക്ഷണങ്ങൾ കഴിച്ച് അടിച്ചു പൊളിച്ചു. കാശിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അഭിനയിക്കാത്തന്റെ വീർപ്പുമുട്ടുണ്ടായിരുന്നു. എല്ലാം തീർന്നിതാ ഞങ്ങള് വീണ്ടും വന്നിരിക്കുകയാണ്. മറിമയത്തിന്റെ ഷൂട്ട് തുടങ്ങി, പുതിയ എപ്പിസോഡുകൾ ഇനി കാണാം. ഹലോ, എന്താണ് രാഘവേട്ടന്റെ മാസ്ക് മാറ്റി ഒന്ന് മുഖം ദർശിക്കാമായിരുന്നു. അപ്പോ എന്തൊക്കെയുണ്ട്, ലോക്ക്ഡൌൺ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലോക്ക്ഡൌൺ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണല്ല, ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകാനും പറ്റണല്ല, നേരെ വരെ ഭക്ഷണം പോലും കിട്ടണില്ല. ഭക്ഷണം കിട്ടണില്ല, കൊള്ളത്തരം പറയരുതട്ടോ. ഭക്ഷണം കിട്ടുന്നില്ലേ? ഭക്ഷണം മേടിക്കാൻ പുറത്തേക്ക് പോവാ. എന്തിനാ ഭക്ഷണം മേടിക്കാൻ പോണത്? വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നെ വിവരമൊക്കെ ഞങ്ങൾക്ക് അറിയാം. കള്ളൻ കള്ളൻ. അപ്പൊ നമ്മള് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാണ്. അപ്പൊ സന്തോഷല്ലേ? സന്തോഷല്ലേ? അടിപൊളി അടിപൊളി. രാഘവേട്ട, എന്തായിരുന്നു ലോക്ക്ഡൌൺ പരിപാടി? ഇങ്ങനെ ഒറ്റക്ക് വീട്ടിൽ കുത്തിയിരിക്കുക, വായിക്ക, കവിത എഴുതുക,
ഇങ്ങനെ പോകും. അതെ, അപ്പൊ ഒരു വല്ലാതെ അസ്വസ്ഥയാണ് ഇങ്ങനെ അടച്ചിരിക്കാൻ വേണ്ട. നമ്മളിങ്ങനെ വലന്ന് നടക്കുന്ന ഒരു ആളായിരുന്നു. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ആശ്വാസമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങാണ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, ആർക്ക് തുടങ്ങുന്ന മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട്. അല്ലെ, നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങില്ലേ, ആ വിശേഷം ഇവരോടൊന്നും പറയണ്ടേ? അപ്പൊ ഒന്ന് പറഞ്ഞു എന്തായിരുന്നു ലോക്ക്ഡൌൺ പരിപാടി? ഹായ്, നമസ്കാരം. ലോക്ക്ഡൌൺ എല്ലാവരും പോലെ വീട്ടിൽ തന്നെ ആയിരുന്നു പരിപാടി. ശ്രദ്ധിച്ച് പുറത്തൊക്കെ ഇറങ്ങാതെ പിന്നെ കുറച്ച് ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മളുടെ ആയത് ചെയ്ത് കോവിഡ് വാളന്റിയർ ആയിരുന്നു പഞ്ചായത്തില്. പിന്നെ ഇപ്പൊ ഷൂട്ടിങ് തുടങ്ങിയപ്പോ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാക്സിനേഷൻ ഒക്കെ നടത്തി വന്നേക്കാണ്. അപ്പൊ അവർക്ക് വീണ്ടും അടിച്ചു പൊളിക്കാം, എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ, എന്തോടെ പരിപാടി? പാകൾ ഷർട്ട് ഒന്നും കിട്ടിയിട്ടില്ലേ? എന്റെ ഭാഗത്തിനുള്ള ഒന്നും ഇല്ലെന്നേ. ഇപ്പൊ ഇത് എല്ലാം വിനോദ് ഗോവറിന്റെ ഭാഗത്തിനും അതൊക്കെ ഞായിട്ട് അങ്ങനെ. അപ്പഴേ ഇങ്ങോട്ട് നോക്ക്, നമ്മള് ഷൂട്ട് തുടങ്ങുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കാണ്. ഇവര് അറിയിച്ചില്ലേ? ഇല്ല, അറിയിച്ചോണ്ടിരിക്കാ. അപ്പൊ എല്ലാരും അറിഞ്ഞല്ലോ. ഇതേ നമ്മള് ഷൂട്ട് തകർത്തിയായിട്ട് നടന്നോണ്ടിരിക്കാണ്. ഉടനെ തന്നെ ടെലികാസ്റ്റ് തുടങ്ങും. അപ്പൊ പഴയ പോലെ തന്നെ നിങ്ങൾ എല്ലാരും ഉണ്ടാവണം. നിങ്ങൾ തന്നോണ്ടിരിക്കുന്ന ഊർജ്ജമാണ് ഞങ്ങളെ ഒരു എന്താ പറയുക, ഇവിടുന്ന് സംഭവങ്ങൾ പൊട്ടി പുറപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ പോലെ തന്നെ കട്ടയ്ക്ക് ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ഒരാളോള് ചിരിപ്പുണ്ട്. ഹലോ, എന്താ ഇവിടെ പരിപാടി? ഞാനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റോ? മറുമായത്തിന് സ്ക്രിപ്റ്റ് വേണ്ടേ? ഓ, അപ്പൊ വിനോടെ തന്നെ എഴുതാൻ തീരുമാനിച്ചോ? എന്തൊക്കെയാണ്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലോക്ക്ഡൌൺ? ലോക്ക്ഡൌൺ കാലം വളരെ സമ്പന്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസവും പാട്ടും തമാശകളൊക്കെ ആയിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ സജീവമായിട്ടിങ്ങനെ ഇരുന്നു. ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതി, കുറെ പാട്ടുകളൊക്കെ പാടി, വീട്ടിലിങ്ങനെ ആനന്ദകരമായിട്ടിരുന്നു. നേരത്തിന് ഭക്ഷണം കഴിച്ചു, നേരത്തിന് ഉറങ്ങി. ഭാര്യ ഒരുപാട് സ്നേഹിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ട് തുടങ്ങല്ലേ? ഇന്ന് ഷൂട്ട് തുടങ്ങാണ്. കഴിഞ്ഞ 3 മാസങ്ങളില് നമ്മുടെ നാട്ടിൽ നടന്ന പല കാര്യങ്ങളും രസഗുളികകളായിട്ട് ഇനി നിങ്ങളിലേക്ക് വരാൻ പോവാണ്. കാത്തിരുന്നോളൂ. ഓക്കെ, വളരെ ഗംഭീരമായിട്ടുണ്ട്. മിയാസ്കന്ന് കോയല്ലേ? മറിമാങ്കിലെ ഡബിൾ റോൾ അഭിനയിക്കുന്ന ആളാ ശീതളനും കോയി. പിന്നെ മിണ്ടാൻ പറ്റുമോ? ഈ താടി ഒട്ടിക്കുന്ന ആളാണ് രമേശിനെ മകട്ടോ. അതിന് മറിമാങ്കിന്റെ തുടക്കം തൊട്ടുള്ള ആളാണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണ് എപ്പോഴും. 10 വർഷമായി ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ആ പഠിക്കുന്ന മുഖങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെ ലോക്ക്ഡൌൺ ഗംഭീരം. പടം മരിച്ചോ? കവിത എഴുതി, ഇടക്കിടക്ക് പാട്ട് പാടി അല്ലേ? ഒക്കെ ഞാൻ തന്നെ എന്റെ വീട്ടിൽ എഴുതി എന്റെ വീട്ടുകാരെയും കേൾപ്പിച്ചു. അതന്നെ, പുറത്തേക്ക് കിട്ടില്ല. കാരണം ഇനി അകത്തിരുന്ന് ചാവലും കൂടി വരണല്ല. പരീക്ഷണം? ഓ, അത് പിന്നെ ഗംഭീരായിട്ട് നടന്നു. കാരണം കൊറോണ വന്നിരുന്നപ്പോഴേ വൈഫിനും കൊറോണ വന്നപ്പോ ചെയ്യാതെ നിവർത്തിയില്ലാണ്ടായി പോയി. കോവിഡ് വന്നിട്ട് പേടിച്ചു? പേടിച്ചൊന്നുമില്ല, കാരണം അതും ഒരു തരം രക്ഷപ്പെടലാണല്ലോ. നിങ്ങളെ അടുത്ത് നിന്നൊക്കെ മരണപ്പെട്ടാലേ അവിടെ പോകുന്നത്. അപ്പൊ നമ്മള് വീണ്ടും ഷൂട്ടിംഗ് ഒന്ന് തുടങ്ങാണ്. അപ്പൊ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, മറിമായും ഇത്രയും നാള് കണ്ട് ഈ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ഒരുപാട് പേർക്ക് കാണാൻ സമയം കിട്ടിയെന്നും ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടായി. അപ്പൊ ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ ഈ പ്രാർത്ഥനയും സ്നേഹമൊക്കെ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് പറയുന്നു. അതിനൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ഇപ്പൊ നടക്കുന്ന തട്ടിപ്പ് അല്ലേ, മിയാസ്കയുടെ പേരിലും അത് സംഭവിച്ചിരുന്നു? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ആർട്ടിസ്റ്റുകളുടെ ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ കയറിയിട്ട് അതിലേക്ക്
പൈസ ചോദിക്കും. അതിൽ കയറിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ പൈസ ചോദിക്കും. ദയവ് ചെയ്ത് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു രൂപ നിങ്ങൾ ഈ ഫേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് വഞ്ചിതരാകരുത്. അതൊരു വലിയ ചീറ്റിംഗ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതൊരു എന്റെ ഒരു വീഡിയോ അയച്ചിരുന്നു. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്, ഇല്ലാതെന്നല്ല. പക്ഷെ ഇതുവരെ ആരോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാനാന്ന് കരുതി ആരും പൈസ വാങ്ങി. ഇപ്പൊ ഞാൻ നല്ലതല്ല, ഇനി അടുത്ത് വരണ സ്നേഹക്കായിരിക്കും, പിന്നെ രതീഷിനൊക്കെ ആയിരിക്കും. പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ സിബി മലയിൽ സാറിനെ വരെ ഇത്തരത്തിലുള്ള ചീറ്റിംഗിൽ പെടുത്തി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ട്. അപ്പോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വഞ്ചിതരാകരുത്, അതുകൊണ്ട് പറയാണ്. പല കളവും നടക്കുന്നുണ്ട്, സാഹചര്യം അതായതുകൊണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ ആ വഴിയൊന്നും സാമ്പത്തിക അയച്ച് വിട്ടുപോകാതിരിക്കാം. അതെ. ഹലോ. ഹലോ. എന്താ മേക്കപ്പ് ഒക്കെ ചെയ്ത് മിടുക്കനായിട്ട് നിൽക്കാമോ? അതിനെ ഷൂട്ട് ചെയ്യണ്ടേ? ആ ഷൂട്ട് ചെയ്യല്ലേ. കുറെ ദിവസങ്ങൾക്ക് ശേഷം. കൊറേ ദിവസല്ല, 94 ദിവസല്ലേ. 94. പിന്നെ എന്തായിരുന്നു ലോക്ഡൌൺ പരിപാടികൾ? ലോക്ഡൌൺ അങ്ങനെ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കല്ലേ. ലോക്ഡൌൺ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, എല്ലാരും വീട്ടിലിരിക്കും. അല്ല, പക്ഷെ അങ്ങനെയല്ല, മണിയേട്ടൻ ഭയങ്കര എഴുത്തായിരുന്നു. ആ എഴുത്ത് രസല്ലേ. പക്ഷെ ആ എഴുത്തിപ്പം കുറെ ആൾക്കാർ വായിക്കാനൊക്കെ തുടങ്ങി അല്ലേ. അത് വായിക്കാനായിട്ട് മണിയന്റെ പേജിൽ പോയാൽ മതി കേട്ടോ. വി ആർ മണികണ്ഠൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജില് നല്ല നല്ല രസമുള്ള കാര്യങ്ങൾ, ഭയങ്കര നൊസ്റ്റാൾജിക് ഉള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് വരും. ഭയങ്കര രസമുണ്ട്. ആളുകൾ വായിച്ചിട്ടേ നന്നായിട്ട് അത് വായിക്കുന്നു എന്നുള്ളതിൽ വലിയ സുഖമാണല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ വെറുതെ ഇരിക്കുന്നതിന് പകരം നമ്മുടെ പഴയ കാലത്തുള്ള കുറെ ഓർമ്മകൾ സംഘമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ റെക്കോർഡായിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം ഉണ്ട്, അതാണ് അതിന്റെ കാര്യം. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അടിപൊളി. എല്ലാവരും കാണണം. ഇത്രയും നാളെ കണ്ട പോലെ ഇനിയും കാണണം. നല്ല നല്ല എപ്പിസോഡുകൾ ഉണ്ടാവും, നല്ല കണ്ടന്റുകൾ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ മുറിമായി ഗംഭീരാക്കും. അങ്ങനെയങ്ങ് പോവാം. അപ്പൊ ഓക്കെ. ബൈ ബൈ.